സമകാലികം. സ്വാതന്ത്ര്യ സമര ചിന്തകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യദിനവും 77th വാർഷികവും മുന്നിൽ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഗാന്ധിയൻ സമീപനത്തെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് ഇന്നത്തെ സമകാലികത്തിൽ. സ്വാതന്ത്ര്യത്തിന്റെ തലേദിവസം എന്ന് പറഞ്ഞാൽ 44 ആണ് ഞാൻ ഓർമ്മയിലിരിക്കണേ. 44 കിറ്റ് ഇന്ത്യ സമരം 42 തുടങ്ങി. സ്വാതന്ത്ര്യ സമര സേനാനി വി നാരായണൻ നായർ. 44 ഞങ്ങൾ ഒരു സമരത്തിൽ ഏർപ്പെട്ടു. മുടിക്കൽ മാച്ച് ഫാക്ടറി സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ സംഘടിച്ചു. ഒരു യോഗ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ അന്നത്തെ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിച്ചു. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10 അണ ആണ് എൻ്റെ കൂലി. അതുപോലെ ഞങ്ങൾ 300 ചില്ലാൻ ആളുകൾ ഉണ്ട് ആ കമ്പനിയിൽ. പകുതിയിലധികം സ്ത്രീകളാണ്, പുരുഷന്മാർ കുറവാണ്. ഒരു തൊഴിലാളി എന്നുള്ളത് എനിക്ക് എൻ്റെ കൂലി ആണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ആളുകളുണ്ട്, അതിൽ പീസ് വർക്കുണ്ട്, സ്ഥിരം കൂലിയുണ്ട്. ആ ജോലി സമയം ആണ് ഞാൻ ഓർക്കുന്നത്. ആ ജോലി സമയത്ത് ഞങ്ങളവിടെ സംഘടിച്ചൊരു നിവേദനം കൊടുക്കാൻ മാനേജ്മെൻറ്റിന് തീരുമാനിച്ചു. ആ നിവേദനത്തിൽ മാനേജ്മെൻറ്റ് വഴങ്ങുന്നില്ല, സമരത്തിൽ കടക്കാൻ തീരുമാനിച്ചു. 3 ദിവസം കമ്പനിക്കകത്ത് കുത്തിയിരിക്കാൻ തീരുമാനിച്ചു. കുത്തിയിരിപ്പ് സമരം ആണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം. കമ്പനിക്കകത്ത് നിന്ന് പുറത്തു പോകണ്ട, കമ്പനിക്കകത്ത് തന്നെ ആ സമരത്തിൽ പങ്കെടുത്തു. 3rd ദിവസം CP രാമസ്വാമി ഇയ്യരുടെ കാലമാണ്. അന്നത്തെ പോലീസ് അവിടെ വന്ന് 2 ദിവസം ഇരുന്നു. 3rd ദിവസം ആണ് അവർ ഇങ്ങനെ വന്നത്. ഞങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അങ്ങനെ തരം പറയാണ്. ആ 3 തരം പറഞ്ഞപ്പോൾ പുറമേ നിന്നൊരാൾ, ഫാക്ടറി ജോലിക്കാരനല്ല, കേട്ടു നിന്ന ആൾ എന്നതിലേക്ക് പറയാൻ പറ്റുള്ളൂ. 3.5 തരം ഞങ്ങളാരും പോകുന്നില്ല. 3 തരം അങ്ങേര് പറഞ്ഞപ്പോൾ 3.5 തരം ഞങ്ങളാരും പോകുന്നില്ല. സെയ്താലി, 3.5 തരം സെയ്താലി എന്നാണ് ഞങ്ങൾ അങ്ങേരക്ക് പേരിട്ടത്. അങ്ങേര് ദേഷ്യപ്പെട്ട് 3 പ്രാവശ്യം വെടിവെക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും എന്ന് പറഞ്ഞ് 3rd പ്രാവശ്യമാണ് ഈ 3.5 തരം പറയണേ. ഉടനെ അങ്ങേരെ ദേഷ്യപ്പെട്ട് അങ്ങേരുടെ ആളുകളൊക്കെയായി തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം 144 പ്രഖ്യാപിച്ചു. ആ 144 ഞങ്ങൾ കമ്പനിയിൽ നിന്ന് പുറത്ത് കടന്ന് അവിടെ ജാഥ നടത്തി. അതോടുകൂടി ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 44 കഴിഞ്ഞ് 45, 46 കഴിയുന്നവരെ അപ്പോൾ ഞങ്ങളെ വിടാൻ തീരുമാനിച്ചു. മറ്റുള്ളവർ വിടാൻ തീരുമാനിച്ചു. എന്നാലും ഞങ്ങൾ നിർത്തിയില്ല. പുറത്ത് വന്നതിന് ശേഷം നിർത്തി. അതേവരെ ഞങ്ങൾ ഉണ്ടാക്കി പിരിച്ച് അവരുടെ വീടുകളിൽ എത്തിക്കുമായിരുന്നു. അങ്ങനെയാണ് വീട് കഴിയുന്നത്. 10 അണ കൂലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥിതിയിലുള്ളവരാണ് അധികവും. അങ്ങനെ 47 ആയപ്പോഴേക്കും വിടാൻ തീരുമാനിച്ചു. വിറ്റു. 41 തലേ ദിവസം, സ്വാതന്ത്ര്യത്തിൻ്റെ തലേ ദിവസം വിറ്റു. അങ്ങനെ അവരെല്ലാം പോന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ജോലി മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. ഡിമാൻഡുകളിൽ ചിലത് തീരുമാനിച്ചു. പീസ് വർക്ക് അനുസരിച്ച് ഇത്ര ഗ്രൂസ് തീപ്പെട്ടി കൂടുതലുണ്ടാക്കിയാൽ 3 മാസം കൂടുമ്പോൾ ഓരോ മാസം കാശ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ തയ്യാറായി, അങ്ങനെ സമരം ചെയ്തു. അങ്ങനെയാണ് ആ സമരം അവസാനിക്കണേ. ഗാന്ധിജിയെ കണ്ട ഓർമ്മ പങ്കുവയ്ക്കുന്നു. 12 വയസ്സാണോ 13 ആണോ സംശയമുണ്ട് വയസ്സ് എനിക്ക്. എന്നെ കോവിലകത്തെ തമ്പാൻ എന്നെ കൂട്ടു വിളിക്കുകയാണ്. എടാ ആലുവായിരിക്കും പോവാം, നമുക്ക് ഗാന്ധിജിയെ കാണാം. ഒരു അത്ഭുത മനുഷ്യനാണ് അന്ന് ഗാന്ധിജി എന്ന് അങ്ങേരുടെ ഭാഷയിൽ. കാണാൻ പോവാം, എൻ്റെ കൂടെ വന്നാൽ മതി. നടക്കുമോ നീ? ഞാൻ നടക്കും. അപ്പം ആലുവ വരെ നടക്കണം. ചുവരെ ഒരു കടത്തുണ്ട്, ആ കടത്ത് കിടന്ന് ചുവരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പോവും. അവിടെ ജനസമുദ്രമാണ് എന്നെ പറയാൻ പറ്റൂ. ഇങ്ങനെ കാണാൻ അരമണിക്കൂർ വണ്ടി അവിടെ നിർത്തിയിടും. തീവണ്ടി വെള്ളം എടുക്കാനാണ് നിർത്തണേ, അല്ലാണ്ട് വേറെ വരില്ല. ആ സമയത്താണ് ഈ ആളുകളെല്ലാം ചെന്നേക്കണേ. അങ്ങേരു വണ്ടിയിലിരുന്ന് കൈവീശി, ഞങ്ങൾ ഇവിടെ നിന്ന് കൈവീശി. അങ്ങനെയുള്ള കാഴ്ചയാണ് കണ്ടു എന്ന് പറയുന്നത്. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് അപ്പം തന്നെ നടക്കണം, അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ. അപ്പം തന്നെ നടന്നു, രക്ഷപ്പെട്ടു. ആലുവ വരെ, റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കണം, വേറെ വാഹനമൊന്നുമില്ലല്ലോ. അങ്ങനെ തിരിച്ച് പോകുന്നതാണ് അവസാനിച്ചു കണ്ടു എന്ന് പറയുന്നത്. ആ കണ്ടത് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. 12 വയസ്സ്,
13 ആണോ എന്താ വേണ്ടത്? നേരെ കാണുക എന്ന് പറയുന്ന മാത്രം ലക്ഷ്യം വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് കണ്ടത്. പിന്നീട് അങ്ങേരെ തന്നെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അതനുസരിച്ച് ഞാനിവിടെ കേരക്കിഴക്കൂറൊരു വഴിയുണ്ട്, അവിടെ ഒരു വഴിക്ക് വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങേരുടെ പേരിലൊരു വഴി ഉണ്ടാക്കി, അങ്ങേരുടെ പേരിട്ടു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു യോഗത്തിൽ അങ്ങേരുടെ പേരിട്ടു. ആ വഴി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. സ്കൂൾ തുടങ്ങുവാൻ പഞ്ചായത്തിന് 5 സെന്റ് സ്ഥലം അദ്ദേഹം കൊടുത്തു. കുറേ അങ്ങോട്ട് പോയാൽ എൻ്റെ വീടുണ്ട് അവിടെ. ആ അവിടെ 5 സെന്റ് സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. അതിന് കാരണം ബെഡ്സ് സ്കൂള് പഞ്ചായത്തിന് ഉണ്ടാക്കണം, സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ മകൾ പഞ്ചായത്തിലുണ്ട്, എന്താ വെച്ചാൽ നമുക്ക് ഒരു 3-4 സെന്റ് ഒരു 3 സെന്റ് സ്ഥലം കൊടുക്കാമോ? എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇന്നതാണ് കാര്യം, തരാം. അതിൻ്റെ കൂടെ ഗാന്ധിജിയുടെ പ്രതിമ കൊണ്ട് വയ്ക്കണം, നിങ്ങളുടെ പഞ്ചായത്ത് ചെയ്യുമോ? ചെയ്യും. അങ്ങനെ 2 സെന്റ് സ്ഥലം കൂടി ഞാൻ കൂടെ കൊടുക്കുകയാണ്. 3-5 സെന്റ് സ്ഥലം എൻ്റെ സ്ഥലത്തിൽ നിന്ന് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. പഞ്ചായത്ത് അവിടെ സ്കൂള് സ്ഥാപിച്ചു, എൻ്റെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചു. അത് റോഡ് സൈഡിലാണ്, അതിൽ പോയാൽ കാണാം. ഇന്നും ഞാനൊരു ഗാന്ധിജിയനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിയുന്നത്ര എൻ്റെ കുടുംബം വരെ അനുകൂലിച്ചാണ് ഇപ്പോൾ പോണേ. ഞാൻ പറ്റുന്ന കാലത്തും കാലപ്പൂവും പൂക്കൾ അർപ്പിക്കുമായിരുന്നു കാലത്ത്. പിന്നീട് എനിക്ക് നടക്കാൻ വയ്യാണ്ടായി. പിന്നെ മോനോട് പറഞ്ഞു, അവൻ്റെ സൗകര്യം പോലെയൊക്കെ അവനും ചെയ്യുന്നുണ്ട്. മദ്യനിരോധന സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂവപ്പാടത്തിലാണ് സമരം ആരംഭിച്ചേക്കണം. കൂവപ്പാടത്തിൽ സമരം കുറച്ചു കാലം 84 മുതൽ 5-6 കൊല്ലം ഉണ്ട്. കോഴിക്കോലൊക്കെ മറക്കാൻ മറന്നുപോയി. അവിടെയാണ് വെച്ച് അറസ്റ്റ് ചെയ്ത് സബ് ജയിലില് അവിടെ കൊണ്ട് ഇട്ടു. 4 ദിവസമാണ് അറസ്റ്റ്. ഞങ്ങളെ മന്മഥൻ ഉൾപ്പെടെ ഉള്ളവരെ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഞങ്ങളെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു സ്ത്രീയുണ്ട്, ഒരു നാനി എന്ന് പറയുന്ന സ്ത്രീ, കണ്ണൂർക്കാരിയാണ്. ഐ കെ കുമാരൻ മാഷക്കടെ കൂടെ ജോലി ഉണ്ടായിരുന്നു എന്നാണ്, അവർ റിട്ടയർഡാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കണേ. അങ്ങനെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. 4 ദിവസം അത് കഴിഞ്ഞ് വിട്ടു, പോരുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായി മന്മഥൻ്റെ കൂടെയുള്ള സമരം. കേരള പീപ്പിൾസ് മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ. നമ്മുടെ മഹത്തായ ഭാരതത്തിന്റെ 78-ആം സ്വാതന്ത്ര്യ ദിനമാണല്ലോ നാളെ. രാജ്യം സ്വതന്ത്രമായിട്ട് 77 വർഷം പൂർത്തിയായിരിക്കുന്നു. നീണ്ട 62 വർഷക്കാലം ഒട്ടനേകം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ജീവാർപ്പണത്തിന്റെയും നിരന്തരമായ പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് ഇന്ത്യൻ ജനത മോചിതരായതെന്ന ചരിത്രം നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുത, ബ്രിട്ടീഷ് ശക്തിയോട് നമ്മുടെ കഴിഞ്ഞ തലമുറ പോരാടി സ്വാതന്ത്ര്യം നേടിയത് ആയുധം ഉപയോഗിച്ചോ അക്രമങ്ങൾ അഴിച്ചുവിട്ടോ അല്ല എന്നുള്ള വസ്തുതയാണ്. ജാലിയൻവാലാബാഗ്, ചൗരി ചൗര തുടങ്ങിയ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അക്രമരാഹിത്യത്തിലൂടെയും പൂർണമായി അഹിംസയിൽ അധിഷ്ഠിതവുമായ സഹന സമരങ്ങളിലൂടെയാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി നമ്മുടെ മുൻ തലമുറയെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ധീരമായി പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള അതിമഹത്തായ ഒരു ജനകീയ നീക്കം അന്നുവരെ ലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിന്റെയും ശില്പിയും അമരക്കാരനും മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തോളം തന്നെ തലയെടുപ്പുള്ള ഒട്ടനേകം മുൻകാല നേതാക്കളും 60-ലേറെ വർഷം നീണ്ടുനിന്ന ഈ ജനകീയ സമരത്തിൽ യാഗോജ്വലമായ നേതൃത്വം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. അവരിൽ MO ഹ്യൂം, ആനി ബെസന്റ്, CF ആൻഡ്രൂസ് തുടങ്ങിയ ഇംഗ്ലീഷുകാരുൾപ്പെടെയുള്ള ദാദാബായി നവറോജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ലോകമാന്യ ബാലഗംഗാധര തിലക്, CR ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഭഗത് സിംഗ്, സർദാർ പട്ടേൽ, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, ലാൽ ബഹദൂർ ശാസ്ത്രി, രാജാജി, കാമരാജ്, രാജേന്ദ്ര പ്രസാദ്, ചന്ദ്രശേഖർ ആസാദ്, ഡോക്ടർ റാം മനോഹർ ലോഹ്യ, ആചാര്യ കൃപലാനി, അശോക് മെത്ത, രുക്മിണി അരുണ്ടേൽ എന്നിങ്ങനെ ഒട്ടേറെ നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ആ നിര. നമ്മുടെ കേരളത്തിൽ നിന്നും ഒട്ടേറെ നേതാക്കൾ നിരയിലുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ, പട്ടംതാണുപിള്ള,
അബ്ദുർ റഹ്മാൻ സാഹിബ്, വക്കം അബ്ദുൽ ഖാദർ, കെ ബി മേനോൻ, കെ പി കേശവ മേനോൻ, മത്തായി മാജോരാൻ, എൻ ശ്രീകണ്ഠൻ നായർ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ഹാനി മസ്ക്രീൻ, ഇ എം എസ്, എ കെ ഗോപാലൻ, അക്കാമ്മ ചെറിയാൻ തുടങ്ങിയവരെല്ലാം അക്കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഇവരുടെ എല്ലാം ത്യാഗോജ്ജലമായ ശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. മുൻ വെറ്ററൻ വിംഗ് കമാൻഡർ മാത്യു നെടുങ്കുന്നേൽ: സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാവുന്നത് നോൺ വയലൻസ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് ഇനെ ആശ്രയിച്ച് പ്രവർത്തിച്ച് നാം ഫലം കണ്ടു എന്നുള്ളതാണ്. ഗാന്ധി, തിലകൻ, ബോസ് മുതലായ എല്ലാ മഹാന്മാരെയും അവരുടെ സപ്പോർട്ടേഴ്സ് ആയും അല്ലാതെയും ജീവൻ വരെ വില കൊടുത്തും അല്ലാതെയും മറ്റ് സാക്രിഫൈസ് ചെയ്തും വീരശിവരന്മാരെയും നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കുകയും അവരിൽ നിന്നൊക്കെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം ആസ്വദിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവിയെ പറ്റി കൂടി ചിന്തിക്കാം. പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ടായി എങ്കിലും സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഫ്രീഡം നമുക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് ഒരു സമൂഹത്തെ വിഘടിപ്പിക്കാനുള്ള മാർഗമായി മാറിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ മാനുഷികത എന്ന ലെവലിൽ ചിന്തിക്കുമ്പോൾ ഗാന്ധിയുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഓർത്തു പോവുകയാണ്. ഒന്നാമത്, ദേർ ഇസ് എനഫ് ഇൻ ദിസ് വേൾഡ് ഫോർ എവരിബഡീസ് നീഡ് ബട്ട് നോട്ട് എനഫ് ഫോർ വൺ മാൻസ് ഗ്രീഡ് എന്ന് പറഞ്ഞതും, അതുപോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ അനുഭവിച്ച ഏറ്റവും ഒരു മനുഷ്യന്റെ മിസറബിൾ കണ്ടീഷനെ ഓർത്തുകൊണ്ട് അയാളെ ഇതെങ്ങനെ ബാധിക്കും, അയാൾക്ക് എന്തെങ്കിലും ഉപകാരത്തിൽ എൻഡ് ചെയ്യുമോ ഈ തീരുമാനം എന്ന് ചിന്തിച്ചു വേണം തീരുമാനമെടുക്കണമെന്ന്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഗാന്ധി പറഞ്ഞത് എപ്പോഴും ഓർത്തു പോവുകയാണ്. അതുപോലെ ദൈവത്തെ നേരിൽ കാണുമെങ്കിൽ ഡിസ്ട്രസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിച്ച ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെയും കൊണ്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിന് നമ്മുടെ പ്രശ്നങ്ങളായ കാസ്റ്റ്, ക്ലാസ് വാറുകൾ തടസ്സമാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ലോക സമസ്ത സുഖനോ ഭവന്തു. ഗാന്ധിജി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി വി എം മൈക്കിൾ: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക ചരിത്രത്തില് അഹിംസാത്മകമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം യുദ്ധങ്ങളിലൂടെ ആയുധമെടുത്ത് തങ്ങളെ ഭരിച്ചിരുന്ന വിദേശ രാജ്യങ്ങൾക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയപ്പോ നമ്മുടെ രാജ്യം ബഹുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള അഹിംസാത്മകമായ പോരാട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഹിംസാത്മകമായ പോരാട്ടം നമുക്ക് വേണ്ടി വന്നത്, അത് അല്ലെങ്കിൽ ആ ഒരു മാർഗത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ, വിശേഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും മുന്നണി നേതാവായിരുന്ന മഹാത്മജി, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അത്തരം ഒരു മാർഗത്തെ സ്വീകരിച്ചത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഒരു ഭരണകൂടത്തിലേക്ക് അധികാരത്തിന്റെ കൈമാറ്റം കിട്ടുന്നതിന് മാത്രമുള്ള ഒരു സമരമായിരുന്നില്ല എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ലോക നടന്ന മറ്റു പല സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും, അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, അത് ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലെ ഒരു ഭരണകൂടത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള സമരമായിരുന്നു. അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് അതും അവിടുത്തെ രാജാധികാരത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ ആ അധികാരത്തിനെതിരെ നടത്തിയ ഒരു സമരമാണ്. അങ്ങനെ ലോക ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഒരു അധികാര കേന്ദ്ര ശക്തിക്കെതിരെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഒരു രാജ്യത്തിനെതിരെ ഒക്കെ നടത്തിയ ഒരു സമരമാണ്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ആ വ്യത്യാസം ഉണ്ടായത് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് വന്നപ്പോ അദ്ദേഹം എടുത്ത ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിലപാടെടുക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ വലിയ സമരങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വന്നത് സന്തോഷം, പക്ഷേ വന്ന ഉടനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത്, നിങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കണം, സഞ്ചരിച്ച് രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം, അതിനുശേഷം മാത്രമേ പൊതുരംഗത്ത് സ്വാതന്ത്ര്യ സമര രംഗത്ത് തങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകാവൂ എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ പദവി യാത്ര അത് തേർഡ് ക്ലാസ് ട്രെയിനിലാണല്ലോ, റെയിൽവേ കമ്പാർട്ട്മെന്റിലാണ്, തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലാണ്. ആ യാത്ര രാജ്യത്തിന്റെ ഒട്ട് മിക്കവാറും ഭാഗങ്ങളിൽ അദ്ദേഹം ആ യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ ഇടപെടലുകളിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചത്.
ആധുനിക ഭാരതം പുരോഗതിയുടെ പാതയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഗാന്ധിജി വിഭാവനം ചെയ്ത പൂർണ്ണസ്വരാജ് സ്വായത്തമാക്കുവാൻ ഇനിയും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇനിയും മാറേണ്ടതുണ്ട്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ നാം മുറുകെ പിടിച്ച അഹിംസാത്മകമായ സമരമാർഗങ്ങൾ ഇന്നത്തെ യുവതലമുറയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമരസേനാനികളുടെ ത്യാഗവും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ അവസരത്തിൽ രാജ്യത്തിനു വേണ്ടി ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിച്ച എല്ലാവരെയും ഓർക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അലയൊളികൾ എങ്ങും പരക്കട്ടെ. സ്വാതന്ത്ര്യ സമര ചിന്തകളിലൂടെ നിർവഹണം NS ജയമോഹൻ, സഹായം AV മഹേഷ് ബാബു. സമകാലികം.